back to my YouTube channel. In this video, I am sharing a typing job. We have to learn how to learn a mobile website. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യാ എങ്ങനെയാണ് ജോയിൻ ചെയ്യാ എങ്ങനെയാണ് നമുക്ക് വർക്ക് കിട്ടിയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാ എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാ അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇന്ന് പറയാൻ പോണത് ഹാപ്പി സ്ക്രൈബി എന്ന് പറഞ്ഞ വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ് ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലി ടൈപ്പിംഗ് ആണ് ട്രാൻസ്ക്രിപ്ഷൻ ജോബാണ് അപ്പോൾ നല്ല ഒരു വെബ്സൈറ്റാണ് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് അതുപോലെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് 450 റിവ്യൂസിൽ നിന്ന് നോക്കുമ്പോൾ 4.8 റേറ്റിംഗ് കൊടുത്തിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ട്രാൻസ്ക്രിപ്ഷൻ ജോബാണ് നമ്മൾ ഓഡിയോ ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി അതുപോലെ തന്നെ വീഡിയോസിന് ക്യാപ്ഷൻസ് കൊടുക്കുക എന്നുള്ള ജോബും ഉണ്ട് അപ്പോൾ സപ്പോർട്ടഡ് ലാംഗ്വേജസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇംഗ്ലീഷ് എന്തായാലും ഉണ്ട് അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല ഏണിങ്സ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നല്ല ഏണിങ്സ് നിങ്ങൾ ഓൺലൈൻ ജോബ് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വെബ്സൈറ്റ് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിലെങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് പോവാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ ആ ലിങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ ജോബ്സ് ഫ്രം ഹോം എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന ലിങ്കിൽ വെച്ച് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് തന്നെ കാണാൻ സാധിക്കും അപ്പോൾ ഇതിൽ ഓരോരോ പെർ മിനിറ്റിന് നമ്മൾ ഏൺ ചെയ്യുന്ന എമൗണ്ടൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആവറേജ് മന്ത്ലി പേ നമുക്ക് 450 pounds ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത് അപ്പോൾ ഇതിൽ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മുടെ പ്രൊഫൈല് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് അതിനുശേഷം നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഒരു ട്രാൻസ്ക്രിപ്ഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ട്രാൻസ്ക്രിപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫയൽ വർക്ക് ചെയ്ത് കൊടുക്കണം ആ ട്രാൻസ്ക്രിപ്ഷൻ ഓഡിയോയിൽ എന്താണോ പറയുന്നത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി അപ്പം മൂന്നാമതായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് വീക്ക്ലി പേ ഔട്ട് തരുന്നതാണ് അതായത് പേ ഔട്ട് മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ ആണ് അപ്പോൾ അതല്ലാതെ തന്നെ വേറെയുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ് നമുക്ക് വീക്ക്ലി പേ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഓക്കെ ഇതാണ് വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് ഫ്രണ്ട് ഇൻ്റർഫേസിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്ലേ ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇതിൽ ട്രാൻസ്ക്രൈബറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം സൈനപ്പ് ചെയ്യുക അപ്പോൾ പിന്നെ നമ്മുടെ സ്കില്ലൊന്ന് ചെക്ക് ചെയ്യുക അതായത് നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ ജോബ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം അതിനായിട്ട് ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഓഡിയോ നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ അവരത് റിവ്യൂ ചെയ്യും നമുക്ക് ഒരു ഇമെയിൽ ത്രൂ അവർ നോട്ടിഫൈ ചെയ്യും നമ്മൾ സെലക്ട് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം അതിനുശേഷം നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങാം ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ കാൻ ഐ വർക്ക് ഫ്രം എനിവർ യെസ് നമുക്ക് എവിടെ ഇരുന്നുകൊണ്ടും വർക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് അത്യാവശ്യം സ്പീഡുള്ള ഒരു ഇൻ്റർനെറ്റ് കണക്ഷനാണ് നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഓക്കെ നമുക്ക് എത്രയാണ് ആവറേജ് ആയിട്ട് പേയ്മെൻറ്റ് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട് താഴെയും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് വായിച്ച് നോക്കാം ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ഇതിലെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാൻ നോക്കാം അതിനായിട്ട് മുകളിൽ തന്നെ അപ്ലൈ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ആ ഒരു ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ പുതിയൊരു ഇൻ്റർഫേസിലേക്ക് പോകും അപ്ലൈ ആസ് എ ഫ്രീലാൻസർ അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് നെയിം ഇമെയിൽ ഐ ഡി പാസ്വേഡ് അപ്ലൈ ഫോർ എന്നുള്ളതിൽ നമ്മൾ ഏത് ലാംഗ്വേജ് ആണോ ചെയ്യുന്നത് ആ ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്യാം ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് എന്നിട്ട് താഴെയുള്ള രണ്ട് ഓപ്ഷൻ ഐ എഗ്രി എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷനും ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യേണ്ട ഒരു ഫോർമാറ്റ് വരുന്നത് ശേഷം നമ്മൾ കൊടുത്ത ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു വെരിഫിക്കേഷൻ ലിങ്ക് പോയിട്ടുണ്ടാവും അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അക്കൗണ്ട് ഒന്ന് കൺഫേം ചെയ്യുക നമ്മൾ നേരത്തെ കൊടുത്ത ഇമെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യാം
വെൽക്കം ടു ദി സ്ക്രൈബ് ആപ്ലിക്കേഷൻ പ്രോസസ്സ്. ഇനി നമ്മൾ ആപ്ലിക്കേഷൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളൊരു ടെസ്റ്റ് പാസ്സാവാനുണ്ട് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ ടെസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളെങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതൊക്കെ അതൊക്കെ നമുക്ക് വായിച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ അത് മൊത്തം വായിച്ചു നോക്കിയ ശേഷം റീഡ് ദി ഗൈഡ്ലൈൻസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്, അതെടുക്കാം. അപ്പോൾ അതിൽ തന്നെ ഇംഗ്ലീഷ് ഗൈഡ്ലൈൻസ് ഫോർ ട്രാൻസ്ക്രിപ്ഷനിസ്റ്റ് ആൻഡ് സബ് ടൈറ്റിൽസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നമ്മൾ ചെയ്യേണ്ട ഡീറ്റെയിൽസൊക്കെ ഇവിടെ ഉണ്ട്. കറക്റ്റായിട്ട് വായിച്ചു നോക്കാം കേട്ടോ. കറക്റ്റായിട്ട് വായിച്ചു നോക്കിയ ശേഷം മാത്രം വേണം നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാനതെല്ലാം പറഞ്ഞില്ല, കാരണം ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പോൾ എന്നിട്ട് താഴോട്ട് പോവാം. അപ്പോൾ അതൊക്കെ വായിച്ചു നോക്കിയിട്ട് ഐ ഹാവ് റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദി ഗൈഡ്ലൈൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ടിക്ക് ചെയ്യുക. ഐ ആം റെഡി ടു ടേക്ക് ദി ടെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഓപ്ഷൻ ഞാൻ എടുക്കുകയാണ്. അപ്പം നിങ്ങൾ എപ്പോഴും അത് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് വായിച്ചു നോക്കണം കേട്ടോ. നിങ്ങളുടെ ഗൈഡ്ലൈൻ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് സബ് ടൈറ്റിൽസ് ടെസ്റ്റ് രണ്ട് ടെസ്റ്റാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ മുകളിൽ ഒരു ഓഡിയോ ഉണ്ടാവും, ഒരു വീഡിയോയുടെ ഓഡിയോ ആണ്. ജസ്റ്റ് അത് പ്ലേ ചെയ്യുക. ഒരു ബ്ലൂ കളറിൽ കാണില്ലേ ഒരു റൗണ്ടിൽ, അത് ജസ്റ്റ് പ്ലേ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ലേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടാവും, പക്ഷേ അതിൽ ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടാവാം. അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഒരു ടെസ്റ്റ് നമ്മൾ ഒന്നുകിൽ ഡെസ്ക്ടോപ്പ് മോഡ് ഓൺ ആക്കിയിട്ട് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ലാപ്ടോപ്പിലാണ്. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോരോ ഈ ഒരു സെൻറ്റൻസിൻ്റെയും ടൈപ്പിംഗ് വർക്ക് ഓൾറെഡി താഴെ തന്നെ നിങ്ങൾക്ക് കാണാം, പക്ഷേ അത് റെഡ് കളറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതും ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് മോഡ് ആക്കിയാൽ മാത്രമേ നമുക്ക് ശരിക്കും കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ശരിക്കും നമുക്ക് അറ്റൻഡ് ചെയ്യാനും കൂടി പറ്റില്ല. മാക്സിമം ലാപ്ടോപ്പിലവർ അതിൽ തന്നെ ട്രൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു ടെസ്റ്റിൻ്റെ ബേസിലാണ് ഇവർ നമ്മളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടും പ്രോപ്പറായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഏറ്റവും മുകളിൽ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഒരു നിങ്ങൾ കാണില്ല ഒരു ബ്ലൂ കളറിലൊരു റെക്റ്റാങ്കിൾ ഏറ്റവും മുകളിലാണ്. അപ്പോൾ അത് ജസ്റ്റ് സബ്മിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മുടെ ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ സബ്മിറ്റ് നമ്മൾ ചെയ്തു. അപ്പോൾ അവരത് റിവ്യൂ ചെയ്യും. റിവ്യൂ ചെയ്തിട്ട് നമ്മൾ ചെയ്ത വർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ മെയിൽ ത്രൂ നമ്മളെ ഇൻവൈറ്റ് ചെയ്യും, നമ്മളെ കൺഫേം ചെയ്യും നമുക്കിതിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് വർക്ക് എടുത്തിട്ട് ചെയ്യാവുന്നതാണ്. അതും നല്ല ആക്യുറേറ്റ് ആയിട്ട് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആർ യു ഷുവർ ടു സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ അതും ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അപ്പോൾ പുതിയൊരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവർ പറയുന്നത് നമ്മൾ റിവ്യൂ ചെയ്തിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.